ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് സോളി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സോളി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബോട്ടിലാർട്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ബോട്ടിലാർട്ടാണല്ലേ. അപ്പോൾ അതെൻ്റെ ഫേവററ്റ് കുപ്പിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ പരന്ന കുപ്പി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇനി പരന്ന കുപ്പി ഇല്ലാത്തവർക്ക് ഇത് നീളം കുപ്പിയോ ചതുരക്കുപ്പിയോ അങ്ങനെ ഏത് കുപ്പിയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കുപ്പി കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കളർ ബേസ് കോട്ട് അടിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ആൻറ്റിക് ലുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന്. അത് മാത്രമല്ല, ഇതെനിക്ക് ഇത്രയും ദൂരെ നിന്ന് പാലക്കാട് വരെ കൊറിയർ അയക്കേണ്ടതാണ്. അപ്പോൾ കൊറിയർ അയക്കുമ്പം അത്ര പെയിൻറ്റ് പീലിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഒന്ന് തട്ടും മുട്ടൊക്കെ ചെയ്താൽ ഈ ഒരു ടിഷ്യൂ ഒട്ടിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടിഷ്യൂ ഒട്ടിച്ചത്. അപ്പോൾ അതേ നമ്മുടെ സോളി ചേച്ചിയുടെ ഫോട്ടോ ഞാനിവിടെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സോളി ചേച്ചിക്ക് എൻ്റെ വക 1000 പിറന്നാളാശംസകൾ നേരുന്നു. അപ്പോൾ എൻ്റെ വക മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പേരിൽ, നമ്മുടെ ഹോൾ ജെനൂസ് വേൾഡ് ഫാമിലിയുടെ പേരിൽ ഞാൻ വിശ്വാസം അറിയിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഞാൻ ഈ ഒരു ഫോട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ചുറ്റും ക്ലേ വെച്ച് കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്താൽ നമുക്കത് ഒട്ടിച്ച് വരുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇനി സ്ക്വയർ ഷേപ്പിലുള്ള കുപ്പിയൊക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പ് വേണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ സ്ക്വയറിൽ നമുക്ക് അത്ര പ്രോപ്പറായിട്ട് ഹാർട്ട് ഷേപ്പ് എടുക്കാൻ പറ്റും തോന്നില്ല, അല്ലെങ്കിൽ തീരെ ചെറുതായിരിക്കണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ക്ലേ ഇതേപോലെ വട്ടത്തിൽ വട്ടത്തിൽ ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ചിട്ട് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആപ്പിൻ്റെ പേര് യെല്ലോ ക്ലാസ് എന്നാണ്. ഇതിൽ 2 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പെയിൻറ്റിങ് അതുപോലെ തന്നെ പേപ്പർ ക്രാഫ്റ്റ്, ഡാൻസ്, അതുപോലെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോബി ക്ലാസ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഹോബീസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കത്തില്ല. അത് മാത്രമല്ല നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എല്ലാം പഠിപ്പിക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ വ്ളോഗ് ചാനലിൽ ഈ ഒരു യെല്ലോ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്ന് നല്ല ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അലീനയും ഇവിടെ യെല്ലോ ക്ലാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നോക്കി അവൾ ഓരോന്നൊക്കെ ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. പൊതുവേ അവൾക്ക് അങ്ങനെ ക്രാഫ്റ്റൊന്നും അധികം അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. പണ്ടൊക്കെ കുറച്ച് ചെയ്ത് കണ്ടിട്ടുള്ളതല്ലാതെ പിന്നെ അവൾ ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് മാറിപ്പോയിട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം അവൾ എനിക്ക് ചെയ്തതൊക്കെ ഇങ്ങനെ എടുത്ത് അയച്ചു തന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൽ കയറിയിട്ട് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആപ്പിലെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ക്ലേ വെച്ചിട്ടൊരു റോസ് ഫ്ലവർ ഉണ്ടാക്കി മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇല കൂടി സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ ബോട്ടിലൊക്കെ ചെയ്യുന്നവർ ഒരു സൈഡിലായിട്ടോ അല്ലെങ്കിൽ മേൽഭാഗത്ത് ഫുള്ളായിട്ടോ അങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ ഒരു സെൻറ്റർ പാർട്ടിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഹെവി ആയിട്ട് വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ചു വാരി വെക്കുന്ന ഇഷ്ടമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ചുകൂടി നീറ്റായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വലിച്ചു വാരി പൂക്കൾ വെക്കുന്നില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ മേളിലേക്ക് ഇതേപോലൊരു കുഞ്ഞു വള്ളി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. പൂവും മേലെയും വരച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വള്ളി വെച്ച് കൊടുത്താൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഒരു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ മേളിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്താലും മതിയാവും. അപ്പം എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതേപോലൊരു വള്ളി പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്ലേ ഉണങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു ഈർക്കിലെ വെച്ചോ ചെറിയൊരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിലെനിക്ക് ബീഡ്സ് ഒട്ടിക്കാനാണ് കേട്ടോ. ഞാൻ കുഞ്ഞ് ബീഡ്സാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ബീഡ്സ് ഒട്ടിച്ചിട്ട് കളർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ബീഡ്സിലൊക്കെ കളറ് പറ്റും. അതുകൊണ്ട് ഞാൻ ആ ഒരു ബീഡ്സ് വെക്കാനുള്ള സ്ഥലത്ത് നേരത്തെ തന്നെ ഒരു കുഞ്ഞു 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 ഓട്ട ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ. വലിയ ബീഡ്സൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കതിൽ പറ്റിക്കാതെ പെയിൻ്റൊക്കെ അടിക്കാൻ പറ്റും. ഞാൻ കുഞ്ഞു ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ടിഷ്യൂവിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആൻറ്റിക് ലുക്ക് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരുത്താം കേട്ടോ. അതിന് ബ്ലാക്ക് കളർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ് വെച്ച് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സ് ആണ്. അപ്പം പിന്നെ എനിക്കിഷ്ടമുള്ള കളർ റെഡും ആണ്. അപ്പോൾ അതിന് മാച്ച് ആകുന്ന കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ട് എന്ന് പറയുന്നത് നേരത്തെ പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. അപ്പോൾ മിനിഞ്ഞാന്നാണ് വെറുതെ വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് ചേച്ചി എനിക്ക് എന്നോട് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് നല്ല ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏകദേശം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അയച്ചാലും ചേച്ചിക്കവിടെ പോയി വാങ്ങാനും പറ്റത്തില്ല. അത് മാത്രമല്ല ചേച്ചിക്ക് ഇപ്പം അത്ര സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു കൊറിയറൊക്കെ ഇപ്പോൾ വാങ്ങാനൊക്കെ പോകണ്ടേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് കൊടുക്കാന്ന്. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കൊടുക്കുന്നതിനേക്കാളും അവർക്ക് ഒത്തിരി സന്തോഷമാവും നമ്മൾ ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ പിന്നെ ബോട്ടിലാട്ട് തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ബോട്ടിലാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ കുറേ നാൾ ചെയ്ത് ഇത് മടുത്തു പോയിട്ടോ. അത് മാത്രമല്ല ഇവിടെ ഭയങ്കര മഴയാണ്. അങ്ങനെ മഴ കാരണം ഇത് ബേസ് കോട്ട് അടിച്ച് വെച്ചാൽ ഉണങ്ങത്തേ ഇല്ല. അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നം കാരണമാണ് എനിക്ക് മടിയായത്. പിന്നെ ഈ ഒരു ബോട്ടിലിൽ ഞാൻ പിന്നെ ബേസിൽ ആ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിട്ടോ. അങ്ങനെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് അങ്ങനെ മഴയും ഉണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് നല്ല വെയിലായിരുന്നു. ഞാനും അലീനയും കൂടി ഇന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പെയിൻറ്റും അതും ഇതൊക്കെ വാങ്ങാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ അവളിപ്പോൾ എല്ലോ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇന്ന് ഡ്രോയിങ് ബുക്കും അതുപോലെ തന്നെ പെയിൻറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും ആകെ തലവേദനയായിട്ടോ. വോയിസ് ഓവർ കൊടുക്കാനിരുന്നപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ തലവേദനയൊക്കെ പമ്പ കടന്നുപോയി. ഇപ്പം നല്ല ആശ്വാസമുണ്ട്. ഞാൻ വർത്തമാനം പറഞ്ഞിരുന്ന തലവേദനയുടെ കാര്യം മറന്നു എന്നുള്ളതാണ്. അപ്പം ഏകദേശം നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവറിനും ഞാൻ റെഡ് കളർ തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല രസമല്ലേ. ആ ഒരു റോസ് ഫ്ലവറിന് എപ്പോഴും റെഡാണ് എൻ്റെ ഫേവറേറ്റ്. റോസും ഇഷ്ടമാണ്, പക്ഷെ കുറച്ചുകൂടി എനിക്കിഷ്ടം റെഡ് റോസ് തന്നെയാണ്. പിന്നെ ആ ഒരു ലീഫിന് ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ലൈറ്റ് ഗ്രീന് കൊടുത്തിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഡാർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ഗ്രീൻ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായില്ല. പിന്നെ ആ ഒരു വള്ളിക്കും ഞാൻ ഗ്രീൻ കളറിന് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് ബീറ്റ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ബീറ്റ്സാണ് വെക്കുന്നത്. ഈ ഒരു വൈറ്റും റെഡ് എന്ന് പറഞ്ഞാൽ അടാറ് കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ റീസെൻ്റ് ആയിട്ട് റെഡ് കളറിൽ വെള്ള വെള്ള കുത്തുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഹോൾ വീഡിയോ ഞാൻ നമ്മുടെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരുന്നേ ഉള്ളൂ. ഇതുവരെ ഞാൻ ആ ഒരു ഡ്രസ്സ് പുറത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഹോൾ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കി പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു ഗോൾഡൻ ടസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സൈഡിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറും നല്ലതാണ്, പക്ഷേ കുറച്ചുകൂടി നല്ലത് എപ്പോഴും ഡസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്യാനായിട്ട് ഡസ്റ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ഷൈനിങ്ങും ഉണ്ടാവും. പിന്നെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഈ പറ്റി പിടിച്ച് പോയി ഇരിക്കുന്ന പോലെ ഇരിക്കത്തുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് സ്മഡ്ജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പിന്നെ ഈ ഒരു ആൻറ്റിക് ലുക്കിലായാലും എനിക്ക് ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇഷ്ടമുള്ള നാല് കളേഴ്സും ഞാൻ ചൂസ് ചെയ്തത്. മോസ്റ്റ്ലി എല്ലാവർക്കും ഇഷ്ടവും ഗോൾഡും ബ്ലാക്കും ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല രസമാണ്, അതൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ആ ഒരു ഗ്രീൻ കളർ ലീഫ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഗ്രീൻ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ബോട്ടിലാട്ട് സൊളിച്ചേച്ചിക്ക് ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം എല്ലാവരും സൊളിച്ചേച്ചിയുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കുക. സൊളീസ് ഗ്യാലറി എന്നാണ് പേര്. അതുപോലെ തന്നെ യെല്ലോ ക്ലാസ്സിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.